ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 12 തിരുസഭ ഇന്നേ ദിവസം അനുഷ്ഠിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ എൽറഡ്. കുലീന കുടുംബജാതനായ എൽറഡ് ജീവിതം ആരംഭിച്ചത് സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിൻ്റെ ഒരു സേവകനായിട്ടാണ്. കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഹൃദയശാന്തതയായിരുന്നു ഇതിന് നിദാനം. ഒരിക്കൽ രാജാവിൻ്റെ മുൻപിൽ വച്ച് ഒരാൾ എൽറഡിൻ്റെ കുറ്റം വെളിപ്പെടുത്തി കൊടുത്തതിന് അദ്ദേഹം അയാൾക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. ആരെങ്കിലും നിന്ദാസൂചകമായി എന്തെങ്കിലും പറഞ്ഞാൽ എൽറഡിന് ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു. കൊട്ടാരവാസികളോടുള്ള സ്നേഹം കുറയുന്നാൽ ആ ലൗകിക സന്തോഷങ്ങളിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധനത്തെ നിന്ന് വിച്ഛേദിച്ചു. യോർക്ക്ഷയറിലെ സിസ്റ്റേഴ്സിയൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയിൽ ആശാനിഗ്രഹം അദ്ദേഹത്തിന് മധുരമായിരുന്നു. എൻ്റെ നല്ല ഈശോയെ, അങ്ങയുടെ സ്വരം എൻ്റെ ചെവിയിൽ പതിക്കട്ടെ. അങ്ങയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് എൻ്റെ ഹൃദയം പഠിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവൻ അങ്ങയെ ഹൃദയം സ്വായക്തമാക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിന്ത. ആധ്യാത്മിക സ്നേഹം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സിസറോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവവചനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി. നിയമാനുസരണത്തിൽ ശ്രദ്ധനായിരുന്ന സൈമൺ എന്ന സന്യാസി ഒരിക്കൽ എൽറഡ് മൗനസമയത്ത് സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. സസന്തോഷം എൽറഡ് അങ്ങനെ ചെയ്തു. പിന്നീട് മൗന നിയമം അദ്ദേഹം ലംഘിച്ചിട്ടില്ല. 1142 റവേസ്ബിയയിൽ നവമായി സ്ഥാപിതമായ ആശ്രമത്തിൻ്റെ ആബട്ടായി എൽറഡ് നിയമിതനായപ്പോൾ അത്യന്തം മനോവേദനയോടെയാണ് ഈ നിയമനം സ്വീകരിച്ചത്. തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ. കടുത്ത പലകയിലായിരുന്നു ശയ്യ. പല പ്രാവശ്യം മെത്രാസ്ഥാനം അദ്ദേഹത്തിന് വച്ചു നീട്ടിയെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. തപോ നിഷ്ഠയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിയിരുന്ന റിവോ ആശ്രമത്തിൻ്റെ ആബട്ടും 300 സന്യാസിനികളുടെ സുപ്പീരിയറുമായിരുന്നു എൽറഡ്. 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിചിന്തനം: എല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നാം യോജിച്ചിരുന്നാൽ മാത്രമേ യഥാർത്ഥ ദൈവസ്നേഹം ലഭിക്കുകയുള്ളൂ.